വെൽക്കം ടു കദീജസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പുലാവാണ്. അതിനായിട്ട് ഞാൻ ഈ പാത്രത്തിൽ ഒരു പാത്രം അരിയാണ് എടുത്തേക്കുന്നത്. ബസ്മതി അരിയാണ് നെയ്ച്ചോറിൻ്റെ. പിന്നെ അണ്ടിപ്പരിപ്പ് ഒരു കപ്പ്, ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസ്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് 3 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ ഗരം മസാലയുടെ സാധനങ്ങൾ, തക്കോലം, കറുകപ്പട്ട, ഏലക്കായ, നെയ്യ് ഇത് മുഴുവനും വേണം, പിന്നെ പെരിഞ്ചീരകം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ചൂടാവുമ്പോൾ ഈ നെയ്യ് മുഴുവനും ഒഴിച്ചെടുക്കുക. നെയ്യ് ചൂടാവുമ്പോൾ പെരിഞ്ചീരകം ഇട്ടുകൊടുക്കുക. 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ടുകൊടുക്കുക. പിന്നെ ഗരം മസാല ഇട്ടുകൊടുക്കുക. തക്കോലവും പിന്നെ ഏലക്കായയും കറുകപ്പട്ട ഇട്ടുകൊടുക്കുക. അതൊന്ന് ജസ്റ്റ് മൂപ്പിച്ചെടുക്കുക. അരിയരുത്, മീഡിയം തീയിൽ വെക്കണം. മൂത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഇഞ്ചി പച്ചമുളക് ഇട്ടുകൊടുക്കുക. അതും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അരിഞ്ഞു പോവാതെ സൂക്ഷിക്കണേ. നല്ല ടേസ്റ്റാണ് ഇത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കുക. അണ്ടിപ്പരിപ്പും വറുത്തെടുക്കുക. അണ്ടിപ്പരിപ്പ് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഇട്ടുകൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരി ഞാൻ 2 കപ്പ് അരി എടുത്തേക്കണത്. അത് ഏത് പാത്രത്തിലാണോ നമ്മൾ അരി എടുക്കുന്നത് ആ പാത്രത്തിൽ തന്നെ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. ഈ പാത്രത്തിൽ ഞാൻ അരി ഇട്ടിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെയും നമുക്ക് കുക്ക് ചെയ്തെടുക്കുക. 2 വിസിൽ വന്നാൽ കുക്കർ ഓഫ് ചെയ്തിട്ട് മറ്റേ ആവി പോയി കഴിയുന്നത് വരെയും വെയിറ്റ് ചെയ്യുക. ആവി പോയി കഴിയുമ്പോൾ മാത്രം കുക്കർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ആവി പോയി തീരുന്നത് വരെയും വെയിറ്റ് ചെയ്യുക. ആവി പോയി കഴിഞ്ഞിട്ട് കുക്കർ തുറക്കുക. ഇപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറക്കാം. ഇപ്പോൾ നമ്മുടെ പുലാവ് തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യണം. ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ താങ്ക് യു ഫോർ കദീജ താങ്ക് യു ഫോർ വാച്ചിങ് കദീജാസ് റെസിപ്പീസ്.